രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പത്തിന് പുലർച്ചെയായിരുന്നു കൊച്ചി ജുമാ മസ്ജിദ് ജീവനക്കാരൻ അബ്ദുൾ ഹക്കീമിന്റെ മൃതദേഹം പള്ളിപ്പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന് വർഷം ഒന്നു കഴിഞ്ഞിട്ടും പ്രതികളിലാരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ആദ്യം ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചിനുമായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല ഹക്കീമിന്റെ കൊലപാതകകളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായി പയ്യന്നൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കിറ്റ് ഇന്ത്യ സ്മാരകത്തിന് സമീപം ജനകീയ സമരവേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീവേദി പ്രവർത്തക കെ ദേവി നടത്തുന്ന നിരാഹാര സമരം ഇന്ന് ആറാം ദിവസത്തിലേക്ക് കടന്നു ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് അറസ്റ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട് പോലീസിനുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ അതിന് പരമാവധി ഒരു കടുത്ത സമരം ആവശ്യമാണ് എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമരത്തിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുള്ളത് ഇതേ ആവശ്യമുന്നയിച്ച് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന സത്യാഗ്രഹ സമരം ദിവസം ഇതിനൊപ്പം വിവിധ രാഷ്ട്രീയ കക്ഷികളും കേസിന്റെ അന്വേഷണം ആഭ്യന്തര വകുപ്പ് സിബിഐക്ക് വിട്ടിരുന്നെങ്കിലും സിബിഐ ഇതുവരെ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല പണമിടപാട് സംബന്ധിച്ച തർക്കങ്ങളാണ് ഹക്കീമിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നും നഗരത്തിലെ ചില ബ്ലേഡ് മാഫിയ സംഘങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ആരോപണമുണ്ട് മീഡിയ വൺ കണ്ണൂർ